ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഗോതമ്പും റവയും വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം മാവ് തയ്യാറാക്കാം പിന്നെ ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉലുവയുടെ ഇല ഉണക്കിയതാണിത് അതൊരു കാൽ ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കൈകൊണ്ട് ഞരടി മിക്സ് ചെയ്യാം ഇതേപോലെ ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ പൂരി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രൂപത്തിൽ ഇപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ അപ്പോഴാണ് നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ഒട്ടും കന ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഇനി ഞാൻ ഇവിടെ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചു വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് സേവനായി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടും ചെയ്യാം ഞാൻ ഇത് മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട് മിച്ചം വരുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ വീണ്ടും കട്ട് ചെയ്തെടുക്കും ഈ ഒരു തിക്നെസ്സിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത് നല്ല നൈസായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ക്രിസ്പി ആവത്തില്ല ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചൂട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം നല്ല ആയി വരുന്ന ഒരു സമയം വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുക്കുക എപ്പോഴും നമ്മൾ മൈദ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ടേസ്റ്റ് വ്യത്യാസം ഇരിക്കും അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്